ഇപ്പൊ മൂന്ന് പെടകളുണ്ടല്ലേ അതില്, പക്ഷെ ഇതില് ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്, ഇതിന് ഏകദേശം എത്ര വില വരുന്നുണ്ട്? ടർക്കിയുടെ അടിന്ന് കാണാൻ മതി, ഇത് വെറൈറ്റി സാധനമാണ്, ടർക്കി അംഗം. ഇതൊരു കൊമ്പുള്ള ഒരു പശു നോക്കി, എന്റെ പൊന്നെ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ്, ബ്ലൂ കളറാണ്. അതിന്റെ ചാത്തനല്ലേ? ആ, അതിങ്ങനെ ചെറുക് വിരിക്കണ്ടി. എന്നാലും ഇപ്പൊ നമുക്ക് എത്ര വെറൈറ്റി ടർക്കി ഉണ്ട്? ഇപ്പൊ അഞ്ചോളം വെറൈറ്റി ഉണ്ട്. അഞ്ചോളം അറിയണ, അതിന്റെ പേരൊക്കെ ഒന്ന് പറയൂ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്ലൈവിൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വിവേകാനന്ദ മാഷിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം പേര് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടർക്കികളുണ്ട്. ഒരുപാട് എണ്ണം എന്നല്ല പറഞ്ഞു, പക്ഷേ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടർക്കി. നമ്മൾ സാധാരണ വെള്ളയും ബ്ലാക്ക് അങ്ങനെയുള്ള കളറുകളൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ടർക്കിയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഇതിനോടൊക്കെ ചെറിയ ക്രേസുള്ള കാരണം മാഷ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വിവേകാനന്ദൻ സാറിൻ്റെ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വിവേകാനന്ദൻ സാർ. നമസ്കാരം സാർ. മാഷാണ് കേട്ടോ. അപ്പൊ മാഷ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പൊ നമ്മളിവിടെ കൊറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാണല്ലേ നമുക്ക്. അപ്പൊ നമ്മുടെ വിവേകാനന്ദ മാഷിന്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ടർക്കികളാണ് കേട്ടോ, കംപ്ലീറ്റ് ടർക്കികൾ. ഇവിടെ കുഞ്ഞുങ്ങൾ ബ്രൂഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വെറൈറ്റി വെറൈറ്റി ടർക്കികൾ. ഇത് ഏതൊക്കെയുള്ള മാഷ, ഏതൊക്കെയാ ടർക്കികൾ ശരിക്കുള്ളത്? ബ്ലൂ സ്ലൈറ്റിലെ കുട്ടികളാണ് ആ മൂന്ന്. ബ്ലൂ കളർ ഇത് ഈ കണ്ണതല്ലേ? ഓ, ഇത് ഭയങ്കര രസാട്ടോ. അത് ശരിക്കൊരു ബ്ലൂ കളർ അല്ലേ? ഇത് വൈറ്റ് അല്ലേ? വൈറ്റ്. ഇതൊക്കെ സാധാരണ ടർക്കികളാണോ? ഇത് നല്ല ഒരു മയിൽ പീലി കളറൊക്കെ വരുന്നില്ലോ. പല വെറൈറ്റി ടർക്കികളാട്ടെ, നമ്മളെ എല്ലായിടത്തും കാണുന്ന പോലത്തെ ടർക്കികളല്ല, പല വെറൈറ്റി ടർക്കികളുണ്ട്. ഇതിപ്പോ അവിടെ നിക്കണത് ഏതാ? അറ്റത്ത് നിക്കണത് ബ്രോഡ്. അതിനിപ്പോ പേരൊന്നും നമുക്ക് പറയാൻ കിട്ടണില്ല ഏട്ടാ. ഇതൊക്കെ നമുക്ക് ടർക്കികൾ ഇത് ഇങ്ങനെ കിടന്ന് നടക്കണ്ട. അവിടെ ബ്ലൂ കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഇത് ബ്ലാക്ക്. ഇനി ഏതാ? ഇതിപ്പോ ഇത് മുട്ടയിട്ട് വെച്ചേക്കണതല്ലേ? ഇതിപ്പോ അവിടെ ഇവിടെ ഒക്കെ മുട്ടയിട്ട് വെക്കില്ല ഇവിടെ. ഇതിപ്പോ നമുക്ക് എത്ര വെറൈറ്റി ടർക്കി ഉണ്ട്? ഇപ്പൊ അഞ്ചോളം വെറൈറ്റി ഉണ്ട്. അഞ്ചോളം അറിഞ്ഞ അതിന്റെ പേരൊക്കെ ഒന്ന് പറയൂ. കോമൺ വൈറ്റ്, പിന്നെ ബ്ലാക്ക്, ബ്ലൂ സ്ലൈറ്റ്, പിന്നെ അതിന്റെ തന്നെ ഒരു വേരിയേഷൻ കളറ്, പിന്നെ ബോർബോൺ റെഡ്. ബോർബോൺ റെഡ്, അതിന്റെ തന്നെ പെൻസിലും ഉണ്ട്. പെൻസിൽ പെണ്ണാണ്. ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്ന? പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട്. ഇതൊക്കെ നല്ല ഇത്. ഞാനേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ബ്ലാക്ക് കളർ കണ്ടിട്ടുണ്ട്, വൈറ്റ് കളർ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മളിവിടെ ബ്ലൂ കളർ ഉണ്ട്, പിന്നെ ഒരു എന്താ ബോർബോൺ റെഡ്. ബോർബോൺ റെഡ്, പിന്നെ അതിന്റെ തന്നെ പെൻസിൽ. അതിലെന്നെ ഒരു ഉപവിഭാഗമാണ് പെൻസിൽ കളർ എന്ന് പറഞ്ഞാൽ. പെൻസിൽ കളർ പെണ്ണേ ഉള്ളൂ, ആണില്ല. പിന്നെ കോമൺ കളേഴ്സ് ആണ്. അതിലെ ഒരു വേരിയേഷൻ കളർ ഒന്ന് രണ്ട് തരം ഉണ്ട്. അതെ അല്ലേ? ശരി ശരി. അപ്പൊ ഈ ടർക്കികളെ വെറൈറ്റികളെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പണിയെടുത്തിണ്ടാവുല്ലോ. റിട്ടയർ ചെയ്തു, ഞാൻ NCC ഓഫീസറും കൂടി ആയിരുന്നു. റിട്ടയർ ചെയ്തു. പിന്നെ ഇതിങ്ങനെ ബയോളജി മാഷാണ്. അപ്പൊ താല്പര്യമുണ്ട് കൃഷിയിൽ. ഇപ്പൊ ഈ വാഴകളൊക്കെ പലതരത്തിലുള്ള വാഴകളാണ്. അവിടെ ഒക്കെ നിറച്ച് വാഴകളോട്ടെ കണ്ടോ, അങ്ങനെ വാഴക്കൂട്ടങ്ങൾ. ഇവരൊക്കെ ഇതൊക്കെ കൊത്തി തിന്നൂല്ലേ? വാഴ ഇപ്പൊ അവര് പണി തീർത്ത് ഇതിപ്പോ. അപ്പൊ ഈ ടർക്കികൾ ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിനിപ്പോ മാഷ് വെറൈറ്റികള് കളക്ട് ചെയ്ത് ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ആയി തുടങ്ങിയില്ലേ? ഇൻക്യുബേറ്റർ ഒക്കെ ഉണ്ട്. ഒരേ സ്ട്രിപ്പ് ആയിട്ട് ട്രിപ്പ് വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ ബോർബോണ്ടൊക്കെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നതെന്ന് വെച്ചാലേ, നമ്മൾ ഇവിടെ ഇത്രയും വെറൈറ്റി ടർക്കികൾ കാണാൻ വേണ്ടിയിട്ട് വന്നതന്നെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വെറൈറ്റികൾ കണ്ടിട്ടില്ല. നമ്മൾ വൈറ്റ് ബ്ലാക്ക് ഒക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ട്, പക്ഷെ ഈ ഇത്രയും വെറൈറ്റികൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇനി ബാക്കി വെറൈറ്റിയുടെ അടുത്ത് നമുക്ക് പോവാം. ആ, ഇവിടെ അതേ വേറെ കൂടുകളുണ്ട്. ഇതിൽ ഇത് എന്തൊരു കോഴിയാ? ഇതിൽ കരിങ്കോഴി വെറൈറ്റി കോഴിയല്ലേ?
ഇതില് കരിങ്കോഴികളുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ കരിങ്കോഴികള്. കൂടിൻ്റെ ഉള്ളില് നല്ല രസത്തില് ഇവിടെ കരിങ്കോഴികളൊക്കെ ഉണ്ട്. അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. ആ ഇവിടെ ഡോറുണ്ട്, തുറന്നു നോക്കാം. ഇതുണ്ടോ നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. അതിൽ നാടനും കരിങ്കോഴിക്കും, ഇതിൽ മുട്ടയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇവിടെ വേറെ ടർക്കികളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇവിടെ ദേ കിടിലൻ വെറൈറ്റ് ഒരു ടർക്കികൾ കേട്ടോ. ഇതിന്റെ പേര് എന്തിനാന്ന് പറഞ്ഞു? ബോർബോൺ റെഡ്. ഇതാണ് പെൻസിൽ കളർ. പെൻസിൽ കളർ അല്ലേ? ആ ഇതൊരു ശരിക്കും നല്ല രസമുള്ള കളർ അല്ലേ? ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ കളറ്. അയ്യോ അതിന്റെ ചാത്തൻ അല്ലേ? ആ അതിങ്ങനെ ചെറുകി വിരിക്കിൻ്റെ എന്നലക്കോ പാവങ്ങളൊന്നുണ്ടല്ലേ. അങ്ങോട്ട് പോവാ. നല്ല ഒരു അടിപൊളി കളറ്. ഇത് ബോർബോൺ റെഡ് അല്ലേ? വിദേശ ഇനങ്ങളാണ്. ആ പശുക്കളൊക്കെ ഉണ്ടല്ലേ? ഇതും വെറൈറ്റി പശുക്കളൊന്നും ഉണ്ടല്ലേ? വെച്ചൂര്. ആ പശുക്കളുണ്ട്. മാഷ്ക്ക് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആള് കുറേ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ. കുഞ്ഞുങ്ങളൊക്കെ ബ്രൂഡ് ചെയ്ത് ഇതിപ്പോൾ ഇങ്ങനെയാണ് കൂടുകളൊക്കെ അടിച്ചു വെച്ചോണല്ലേ. വലിയ ടർക്കികൾ കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. ടർക്കികൾക്കൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ആ ബോർബോണ്ട് ഇട്ട് അവനിങ്ങോട്ട് വരുന്നുണ്ട്. ആ അങ്ങനെ നടന്ന് നടന്ന് വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി കളറായിണ്ട് കേട്ടോ അവനേ. പക്ഷെ നമ്മളെ കാണുമ്പോൾ കൂട്. ആ അതെ വരുന്നു. പെണ്ണുങ്ങളല്ലേ? ഇതിപ്പോ മൂന്ന് പെടകളുണ്ടല്ലേ അതില്. പക്ഷെ ഇതില് ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്, ഇതിന് ഏകദേശം എത്ര വില വരുന്നുണ്ട്? 20,000 രൂപ ശരാശരി വരുന്നുണ്ട്. അതെ അല്ല, ഇതിന് മെച്ചുവേർഡ് ആയതില്ലേ. ഡേ ഓൾഡിന് 2,000 മുതൽ തുടങ്ങുന്നുണ്ട്. ഡേ ഓൾഡിന് അത്രയും ഇതുണ്ടല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങളായി തുടങ്ങി ഇതിന്റെ. ബുക്കിംഗ് മുട്ടിട്ടിട്ടുണ്ടല്ലോ. ഒരു മാഷ് ഇപ്പൊ ഏകദേശം എത്ര പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി കൊടുക്കുക? 2 മാസം കാത്തിരുന്നിട്ട് അതിന്റെ കളറ് വന്നതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ. അതെ അല്ലേ? അതിന്റെ മെയില് ഫീമെയിൽ അങ്ങനെ തിരിഞ്ഞിട്ടാണോ? അങ്ങനെ അല്ല, കളർ വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ അറിയാം. ആ ഒരു പ്രായമാകുമ്പോ കൊടുത്തു തുടങ്ങും. ശരി, അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ മാഷിനെ ബന്ധപ്പെട്ട ബുക്കിംഗ് ആണ് അല്ലേ? ബുക്കിംഗ് ആണ്. കാരണം ഇത് കേരളത്തിൽ തന്നെ വേറെ എവിടെയും അധികമല്ല. അധികം ഇല്ല അല്ലേ? ഇനിയും വേറെ വെറൈറ്റി വരാനിരിക്കണില്ലേ മാഷിന്റെ അവിടെ? അത് വരാനിരിക്കുന്നു. അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണല്ലേ. ശരി ശരി ശരി. അപ്പൊ എന്തായാലും ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാഷിനെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഓടി വന്നു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. കാരണം ഇത് വളരെ റയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ അതിന്റെ വാല്യൂയും അതിനനുസരിച്ച് വില വരുന്നുണ്ട് അല്ലേ. അപ്പൊ മാഷിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആരെങ്കിലും ആവശ്യമുള്ളവർ വേണമെങ്കിൽ വിളിച്ചോട്ടോ. വെറൈറ്റി കളറുകൾ കേട്ടോ, നമ്മള് സാധാരണ കാണുന്ന കളറുകളല്ല. കുറേ വെറൈറ്റി ഉണ്ട്. വൈറ്റ്, അതിൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ബ്ലൂ ഫ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കേട്ടോ. അതിൻ്റെ പൂവൻ ഒരു വെറൈറ്റി കളർ കേട്ടോ അത്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ബ്ലൂ കളറാണ്. അതിൻ്റെ ഫീമെയിലും കുട്ടികളൊക്കെ ഉണ്ട്. അത് എന്താ ഒരു വെറൈറ്റി ആയിട്ടത്. ഇപ്പൊ ഇവിടെ കൊറേ ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെ ഉണ്ടല്ലേ. വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സുകൾ. ഇത് സപ്പോട്ടയൊക്കെ ഉണ്ട് കേട്ടാ. പേരക്കായ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് കൊല്ലം സ്കൂൾസ്. ഇതാണ് വിവേകാനന്ദ മാഷ്. അതായത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തൃശ്ശൂർ ജില്ലയിലെ ജൈവ വൈവിധ്യ സംരക്ഷക കർഷകനായി അംഗീകരിച്ചിരിക്കുന്നു. കേരള സംസ്ഥാന ഇത് നമ്മുടെ വിവേകാനന്ദ 100 ആളില് ഒരാള് ഒരാളായിട്ട് അംഗീകരിച്ചു. അപ്പോ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ടല്ലേ. പശു കുറച്ച് സ്ഥലമേ ഉള്ളൂ.
എന്റെ ഒറിജിനൽ വീട് ഇതാണ്, അത് ഭാഗമായതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് ഞാൻ വിവിധയിന തെങ്ങുകളുണ്ട്, നമ്മളെ ലക്ഷദ്വീപ് മൈക്രോ അങ്ങനെയുള്ള തെങ്ങുകളുണ്ട്, ഫലവൃക്ഷങ്ങൾ പലതും ഉണ്ട്. ഇപ്പൊ വാഴ തന്നെ ഒരു 10-16 തരം ഉണ്ടായിരുന്നു. ഇപ്പൊ ടർക്കി വന്നതോടുകൂടി കുറച്ച് കുറഞ്ഞു. അവര് കൊത്തി തിന്നുണ്ട്. അവര് 7 വെറൈറ്റി പശുക്കളുണ്ട്. ഗിർ, സൈവാള്, താർപ്പാർക്കർ, രാത്തി, അങ്ങനെ വെച്ചൂര്, അങ്ങനെയുള്ള ഒരു പല സ്ഥലങ്ങളിലായിട്ട് കളക്ട് ചെയ്യണം. അതൊക്കെ സൈവാളിലൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ കാങ്കറേജ് അങ്ങനെയൊക്കെ ഉണ്ട്. 6-6 പശുക്കൾ ഇപ്പൊ തന്നെ ഉണ്ട് അവിടെ. 2-3 നമ്മളെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് അവിടെ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ട്, അവിടേക്ക് കൊടുത്തിരിക്കുകയാണ്. പുല്ല് കാണുമാനുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. ഒരുമിച്ച് വിട്ടേ പോലെ സാധാരണ സെപ്പറേറ്റ് അല്ലെങ്കിൽ കൊണ്ടുവരാറില്ല. അതാണ് അപ്പൊ തന്നെ വീഡിയോക്ക് കാണാനായിട്ട് നമ്മള് പുറത്തേക്ക് കൊണ്ടുവന്നതോ. അപ്പൊ അവര് തല്ലൂടാ നിൽക്കുക, കണ്ടില്ലേ ടർക്കികള് തമ്മിൽ ഭയങ്കര അടി അവിടെ. ഓ ചാടണു, ടർക്കിയുടെ അടി എന്ന് കാണാൻ നമുക്ക്. ഇത് വെറൈറ്റി സാധനമാണ് ടർക്കി അംഗം. കാരണം ഇവനൊക്കെ പുതിയ ഇവനെ കണ്ടപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വിദേശീനെ കണ്ടപ്പോഴേ സ്വദേശികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ നല്ല നീളത്തിലുള്ള ഗോവക്കായട്ടോ, ഭയങ്കര നീളം. നോക്കി നമ്മുടെ വേദല് നല്ല നീളമുണ്ട്, നല്ല രസമുണ്ട് എടുക്കണോണെ. ഇത് കുറേ ഇങ്ങനെ ഉണ്ടായിക്കുന്നുണ്ട് മറിച്ച്. പിന്നെ എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ കുറേ ഏരിയ, കുറച്ച് ഏരിയ ഉണ്ട് ആൾക്ക്. ഇവിടെ പച്ചമുളകുകൾ നിൽക്കുന്നുണ്ട് പല ടൈപ്പിലുള്ളത്. എന്തോ വഴുതനങ്ങയുടെ സെറ്റപ്പുകളുണ്ട്. പച്ചമുളക് കുറേ വെറൈറ്റികളൊക്കെ വഴുതനങ്ങ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ പച്ച കളർ നല്ല വലുപ്പത്തിലുള്ള വഴുതനങ്ങകളൊക്കെ ഉണ്ട്. പച്ചമുളകുകൾ കുറേ ടൈപ്പുണ്ട്. വഴുതനങ്ങയൊക്കെ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് പച്ചയും. ഇതൊക്കെ മാഷ് എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. ഇത് വെള്ളയിരിക്ക് കണ്ടിരുന്നത് നിങ്ങൾ ഇല്ലേ, വെള്ളയിരിക്ക് വെറൈറ്റീസ് ആണല്ലോ. ഇത് നമ്മുടെ ഏതൊരു ടൈപ്പ് പശു കേട്ടോ, അത് മാഷോടനെ ചോദിക്കണം. വെറൈറ്റീസ് ആണ്. അയ്യോ എന്നാലൊക്കെ ഞാനൊന്നും ചെയ്തില്ല. വേറൊരു വെറൈറ്റി ഒരു പശു. അയ്യേ ഇതൊന്നും എവിടെയും നമ്മുടെ അടുത്തൊന്നും കാണാൻ കിട്ടില്ല. എന്തിട്ട് എന്റെ പേര്? രാത്തി. റാട്ടി. ഇത് എവിടെയാ സ്ഥലം? ശരിക്കും സ്വദേശം ഏതാ ഇതിന്റെ? സ്ഥലങ്ങള് വരും ആള്. ഇത് പശു തന്നെയല്ലേ? ആ കാണുമ്പോ ശരിക്കും ആ കാളയുടെ ഒരു ലുക്ക് അല്ലേ. ആളിങ്ങോട്ട് വരുവോ? കണ്ടോ നല്ല വെറൈറ്റി പശു. അപ്പോ ഇത് പശു കാളയ. ഇതൊരു കൊമ്പുള്ളൊരു പശു നോക്കി. എന്റെ പൊന്നെ, അയ്യോ അയ്യോ, ഇതിപ്പോ പശു ആണ് അല്ലേ. ഈ സാധനത്തിന് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഏ ഇത്രയും കൊമ്പുണ്ടാവും പശുവിനൊക്കെ? ശരിക്കും കാളയുടെ കൊമ്പല്ലേ. എന്റെ പൊന്നെ വെറൈറ്റി പശു കേട്ടോ. ഇതിന്റെ പേരെന്തിരുന്നു? കാങ്കറേ. കാങ്കറേജ്. ഇത് എവിടെയ സ്ഥലം, സ്വദേശം? രാജസ്ഥാൻ. അങ്ങനെ കേട്ടല്ലോ. നോക്കി പശു കൊമ്പോ പൊരി സാധനം. എന്റെ എല്ലാ പശുക്കളും ഏട്ടു മിൽക്ക് തരുന്നതാണ്. ഏട്ടു എന്ന് പറഞ്ഞാൽ പാല് രണ്ടു തരണ്ട്, ഏവൺ മിൽക്കും ഏട്ടു മിൽക്കും. ഏട്ടു മിൽക്കാണ് മനുഷ്യന് നല്ലത് എന്ന് ശാസ്ത്രലോകം പറയുന്നു. അതെല്ലേ, അങ്ങനത്തെ പശുക്കള് അല്ലേ. ഇത് ഒരെണ്ണുള്ള ഇത് ഒരെണ്ണുണ്ട്. അതിന്റെ വേറെ വെറൈറ്റി അവിടെ എന്റെ സുഹൃത്തിന്റെ അവിടെ ഉണ്ട്. അത് ഹള്ളിക്കർ എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഒരു അലക്കലി കഴിഞ്ഞാൽ എന്റെ പണി കഴിയില്ലോ. അതൊന്നും പാവ. പക്ഷെ ആ കൊമ്പ് കാണുമ്പോ നമുക്ക് പേടിയാവൂലേ. സാധാരണ പശു കാളയെന്ന് വിചാരിച്ചോ ഞാൻ. അടിപൊളി. അത് ശരി കങ്കറേ. മാഷ് പുലി കേട്ടാ. ഇതൊന്നും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങള്. അമ്പോ ഗിറും കാങ്കറ ഹള്ളിക്കറും വേറെ നമ്മുടെ സുഹൃത്തിന്റെ അവിടെയെന്ന് പറഞ്ഞു. ആ വേറെ സ്ഥലത്താണ്. വെറൈറ്റി അവിടെ ഉണ്ട്. അത് ശരി. പുല്ല് ഒളിപ്പിച്ചേക്ക. ഇതിവിടെ പുല്ലുള്ള കാരണം ഇവിടെ കൊണ്ട് നിർത്തിക്ക അല്ലേ. അത് ശരി. ഇത് പാലപ്പം തിരിച്ചു. പാല് ഇപ്പൊ പ്രസവിക്കാറായിട്ടുള്ളൂ. അതെല്ലേ.
ഇതൊക്കെ ചെന്നൈയിലാണ്. ഇതിന്റെ ബ്രീഡുകൾ നമ്മുടെ കേരളത്തിലുണ്ടോ? ഇത് ഞാനിപ്പോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തില് NDDB സമയം മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. KLD ബോർഡിന്റെ ഇല്ല. അപ്പൊ അതിന്റെ നമ്മൾ കണ്ടെത്തി പിടിച്ചിട്ട് അതിന്റെ സെയിം ബ്രീഡ് വെക്കും. അതല്ലേ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അത് ശരി ശരി ശരി. അപ്പൊ അതിന്റെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ അറിയിച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും പറയും. ഇതിപ്പോ നമുക്ക് എന്തായാലും പ്രഷർക്ക് എന്തായാലും കൊറേ വിവരങ്ങള് തന്നതില് വളരെയധികം നന്ദി. അപ്പൊ എല്ലാവരും നമ്മുടെ മാഷിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലെ വീട്ടില് ഇപ്പൊ വീട്ടിലിപ്പോ ആരൊക്കെയുള്ള ഇപ്പൊ ശരിക്കും വീട്ടില് ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നില്ല. ശരി, റിട്ടയർഡ് ആയില്ലേ മാഷ്? ഞാൻ NCC ഓഫീസർ ആയിരുന്നു. ശരി, കൃഷിയൊക്കെ നല്ല വീട്ടിലേറ്റാണ്. അതെല്ലേ, അപ്പൊ കൃഷിയോടാണ് താല്പര്യം. ഇതിലെന്താ വെച്ചിട്ട് ഒരു കാര്യമുണ്ട്, നമ്മളെ ഏറ്റവും കുറഞ്ഞ ഇത് ഏറെക്കുറെ 10 സെന്റ് സ്ഥലമുള്ളൂ കേരളത്തില്. 10 സെന്റിൽ പോലും നമുക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും നല്ല ആഹാരം നമ്മളെ പൊതുജനത്തിനും നമുക്കും കഴിക്കാൻ പറ്റുന്നുള്ളത്, അവാർഡുകൾ മേടിക്കാൻ പറ്റുന്നുള്ള ഉദാഹരണം ഞാൻ. വെറുതെ കിട്ടണതല്ലോ നമുക്ക്. പശുക്ക് നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ മാഷെ. എന്നുവെച്ചാ ടർക്കി ആണെങ്കിലും പശു ആണെങ്കിലും ഞാൻ സത്യം പറയാലോ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വന്നത്. ആയിരം പടലുണ്ട്. വാഴ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ വാഴകള് കൊറേ നിക്കണ്ട. പക്ഷെ വാഴ കൊലക്കുമ്പോഴേ അറിയുള്ളൂ അല്ലേ. അതിലൊക്കെ നമ്മള് റയറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മാഷിന്റെ എന്താ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു എപ്പിസോഡും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലും വെറൈറ്റി സാധനങ്ങളായിട്ട് തീർച്ചയായിട്ടും ഇനി കുറച്ചുകൂടി ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ താങ്കളെ തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പൊ ശരി, അപ്പൊ നമ്മുടെ പേരിലും നമ്മുടെ ഫ്ലൈവെൽ മീഡിയ എല്ലാവരും പേരിലും നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് കാണുന്ന ചേരിക്കുകയാണ്. വീഡിയോയിൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ കണ്ട്. ഇതുപോലെ എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയുക. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ പോയിട്ട് പകർത്താം. നമുക്ക് കാണാത്ത ആളുകളിലേക്ക് നമുക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതുപോലത്തെ വെറൈറ്റി കോഴികളും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ ടർക്കിയും കാര്യങ്ങളൊക്കെ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ബന്ധപ്പെടുക. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.